ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയയുടെ കഷ്ടകാലം തുടങ്ങിയിട്ടേയുള്ളൂ. ഷാജൻ സ്കറിയയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഷാജൻ സ്കറിയെ ഇന്ന് ഹൈക്കോടതി രൂക്ഷമായാണ് വിമർശിച്ചത്. ഷാജൻ സ്കറിയ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല എന്നുവരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഷാജൻ സ്കറിയയുടേത് ശരിയായ മാധ്യമ പ്രവർത്തന രീതിയല്ല എന്നൊരു വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. ഇപ്പോഴാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഷാജൻ സ്കറിയ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമേ അല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനു പുറമെ ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത്ര രൂക്ഷമായ പരാമർശവും വിമർശനവും ഉന്നയിച്ച കോടതി പി വി ശ്രീനിധൻ എം എൽ എയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം നൽകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും മറുനാടൻ മലയാളിക്ക് ഇത് കഷ്ടകാലമാണ്. കാര്യം മറുനാടൻ മലയാളിയുടെ റീച്ച് വലിയ രീതിയിൽ കുറയുന്നുണ്ട്. ആ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കാണുന്നത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. ഏകദേശം 20 ലക്ഷത്തോളം പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ് മറുനാടൻ മലയാളിയുടേത്. പക്ഷേ അതിൻ്റെ റീച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ഇടിയുന്നുണ്ട്. അതിൻ്റെ പ്രധാന ആങ്കറായിരുന്ന സുദർശൻ നമ്പൂതിരിയെ മറ്റൊരു കേസിൽ, സ്ത്രീയെ അപമാനിച്ചു എന്നൊരു കേസിൽ തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം കൊച്ചി പോലീസിനെ കൈമാറിയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ മറുനാടൻ മലയാളിയുടെ കാര്യം കഷ്ടമാണ്. അതിനിടയിൽ മറുനാടൻ മലയാളിയെക്കുറിച്ച് മറ്റൊരു പോസ്റ്റ് പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പി വി അൻവർ മറുനാടൻ മലയാളിക്കെതിരായ കുരിശി യുദ്ധം ആരംഭിച്ചത് മുതലാണ് മറുനാടൻ മലയാളിയുടെയും എഡിറ്റർ ഷാജൻ സ്കറിയയുടെയും കഷ്ടകാലം ആരംഭിക്കുന്നത്. മറുനാടന് 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയും ആളുകളുടെ നേതാവാണ് ഷാജൻ. ഒരു മണ്ഡലത്തിൽ 17,500 വോട്ട് ഷാജൻ വിചാരിച്ചാൽ മറിക്കാൻ പറ്റും. 90 മണ്ഡലങ്ങളിൽ ആരൊക്കെ ഭരിക്കണമെന്ന് മറുനാടൻ തീരുമാനിക്കും. ഇനി ഭരിക്കേണ്ടതാരെന്ന് ഷാജൻ തീരുമാനിക്കും. മറുനാടൻ മഞ്ഞയിൽ ഏതോ ഒരു വേട്ടാവളിയൻ വന്നിരുന്ന് ഇന്നലെ തള്ളിയ തള്ളാണ്. ഷാജൻ പറഞ്ഞു വായിപ്പിച്ചതാണെന്ന് തിരിച്ചറിയാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകണ്ട. ഇതാണിവൻ്റെ തെറ്റിദ്ധാരണയും അഹങ്കാരത്തിൻ്റെ അടിത്തറയും. പേജോ യൂട്യൂബോ ഒന്ന് ഫോളോ ചെയ്തെന്ന് കരുതി ആരും ഷാജൻ്റെ അനുയായികളാകാനൊന്നും പോകുന്നില്ല. ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരും ഈ കൂട്ടത്തിലുണ്ട്. അതില്ലാതാക്കാനുള്ള മാസ് ക്യാമ്പയിൻ ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട്. ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്. ഈ പേജിൻ്റെ അവസാന 28 ദിവസത്തെ, അതായത് പി വി അൻവറിൻ്റെ സ്വന്തം പേജിൻ്റെ അവസാനത്തെ 28 ദിവസത്തെ റീച്ച് 3.9 മില്യണാണ്. പോസ്റ്റ് എൻഗേജ്മെൻറ്റ് 1.1 കോടി എന്നും പറഞ്ഞ് അത്രയും ആൾക്കാർ എൻ്റെ അനുയായികളാണെന്ന് പി വി അൻവർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുതന്നെയാണ് മറുനാടനും പറയുന്നത്. പിന്നെ വാർത്ത വായിക്കുന്ന ചേട്ടാ, തൽക്കാലം ഷാജൻ എങ്ങോട്ടും പോകില്ല, എമിഗ്രേഷനിലെല്ലാം നോട്ടീസ് എന്നേ പോയിട്ടുണ്ട് പറഞ്ഞേക്കും. ഇങ്ങനെ അവസാനിക്കുന്നു പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കോടതി പരാമർശത്തെക്കുറിച്ച് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പി വി അൻവർ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഷാജൻ സ്കറിയ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മറുനാടനെതിരായ നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഹൈക്കോടതി ഇന്നും കൂടി കരണത്തടിച്ചു വിട്ടത് ഷാജൻ്റെ മാത്രമല്ല, അവൻ്റെ ക്ലോസറ്റ് ചാനലിൽ വന്നിരുന്ന അവനെ പിന്തുണയ്ക്കുന്ന എല്ലാ അവന്മാർക്കും കൂടിയുള്ള അടിയാണ്. ഒരുപക്ഷെ പി വി അൻവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനം ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും ചെന്നിത്തലയും ഒക്കെ തന്നെ ആയിരിക്കും. കാരണം മറുനാടൻ മലയാളിയെയും എഡിറ്റർ ഷാജൻ സ്കറിയെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളിൽ രണ്ടു പേര്, ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും മറ്റൊന്ന് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ചെന്നിത്തലയുമാണ്. ഇരുവരുമാണ് വലിയ രീതിയിൽ മറുനാടൻ മലയാളിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത്. പക്ഷേ ഈ രണ്ടു പേരെ പറ്റി തന്നെ അപകീർത്തികരമായ പല വാർത്തകളും പരാമർശങ്ങളും നടത്തിയ ഒരു ചാനലാണ് മറുനാടൻ മലയാളിയും അതിൻ്റെ എഡിറ്റർ ഷാജൻ സ്കറിയയും എന്നത് മറ്റൊരു വസ്തുത. ഇപ്പോൾ മറുനാടൻ മലയാളിക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. ഒന്നും രണ്ടുമൊന്നുമല്ല, പലതും. അതിലേറ്റവും അറിയപ്പെടുന്ന ഒരു കേസ് ഈ വരുന്ന 5 ഓഗസ്റ്റിന് ഷാജൻ സ്കറിയ നേരിട്ട് ഹാജരാകേണ്ട ഒരു കേസാണ്. അത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറിയായ വള്ളക്കടവും മുരളീധരൻ നൽകിയ പരാതിയിന്മേലുള്ളതാണ്. അതും വ്യാജ വാർത്ത നൽകി അപകീർത്തിപ്പെടുത്തി എന്ന പേരിലുള്ള കേസാണ്. ആ കേസിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷാജൻ അത് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്.
മറ്റൊരു കേസ് പൃഥ്വിരാജ് നൽകിയതാണ്. അത് ഏകദേശം 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. ഷാജൻ പൃഥ്വിരാജിനെതിരെ, നടൻ പൃഥ്വിരാജിനെതിരെ 2 പ്രധാന ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, പൃഥ്വിരാജ് ഇഡിക്ക്, ഇഡി റെയ്ഡിന്റെ ഭാഗമായി ഇഡിക്ക് 40 കോടി രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിഴയായി അടച്ചു എന്നതായിരുന്നു. മറ്റൊന്ന്, പൃഥ്വിരാജ് ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാഫിയയുടെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിക്കാൻ കേരളത്തിൽ പ്രൊപ്പഗാൻഡ സിനിമകൾ എടുക്കുന്നു എന്നതായിരുന്നു മറ്റൊരു ആരോപണം. ഈ ആരോപണങ്ങൾക്കെതിരെ പൃഥ്വിരാജ് നൽകിയ കേസിൽ കോടതി ഇനി മേലിൽ പൃഥ്വിരാജിനെതിരെ ഒരു തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശങ്ങളോ വീഡിയോകളോ മറുനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വിധിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും ഗുരുതരമായ കേസ്. അത് ലക്നൗ കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണ്. ആ കേസിൽ ഒരു 20,000 രൂപയുടെ ജാമ്യ വാറണ്ട് മറുനാടനെതിരെ കോടതി പുറത്തു വിട്ടിരുന്നു. ആ കേസിൽ വാദികളായിട്ടുള്ളത് ഒരാൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ്, രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ മകൻ വിവേക് ഡോവലും, മൂന്നാമത്തേത് യൂസഫ് അലിയുമാണ്. ഇവർ 3 പേർക്കുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ, വ്യാജ വാർത്തകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ആ കേസ് വിലക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും മറുനാടൻ മലയാളിയുടെ കഷ്ടകാലം തുടരുകയാണ്. ഓരോ ദിവസവും കോടതികളുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇനി വെള്ളിയാഴ്ച ജാമ്യാപേക്ഷ കൂടി തള്ളിയാൽ ഷാജൻ സ്കറിയ ജയിലിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.